ബ്ലോഗ്സിന്റെ സോറി വിനി ബ്ലോഗ്സ് അല്ല ഓസി മലബാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10-60 വീഡിയോകൾ വിനി ബ്ലോഗ്സിന്റെ പേരിൽ ചെയ്തുകൊണ്ട് ഇപ്പോഴും ചില സമയത്ത്, കാരണം വിനി ബ്ലോഗ്സിന്റെ ആ ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് യാദൃശ്ചികമായി വന്നതേ ഉള്ളൂ, ക്ഷമിക്കുക. അപ്പൊ എല്ലാവർക്കും സുഖം കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഞാനിപ്പോ ഉള്ളത് ഓസ്ട്രേലിയയിലെ NSW സ്റ്റേറ്റിലെ ഡബോ എന്ന് പറഞ്ഞ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത്. വരാൻ കാരണം ഞങ്ങളുടെ ഒരു കട്ട ഫാന്, സബ്സ്ക്രൈബർ. പുള്ളിക്കാരൻ 3-4 വർഷമായി സിഡ്നിയിലാണ്. ഒന്നാമത് റൂറൽ ഏരിയ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നൊന്ന് ഞങ്ങളെ കാണാനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി നമ്മള് സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ നമ്മുടെ എല്ലാം, അങ്ങനെയാണല്ലോ നമ്മുടെ ഫാമിലി വികസിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുന്നു. അപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം പല സ്ഥലങ്ങളിലും പോകുമ്പം ഇടക്ക് ചില ഫാൻസിനെയും അതുപോലെ സബ്സ്ക്രൈബേഴ്സിനെയും എല്ലാം കാണാറുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ട്, അതായത് ഏകദേശം ഒരു 450 കിലോമീറ്റർ വൺ വേ സഞ്ചരിക്കണം. അപ്പം രണ്ടും കൂടി ഏകദേശം ഒരു 900 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് എന്നെ കാണാൻ വരുന്നത്. ഇതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം, വളരെ ആൾക്കാരൊന്നും അധികമൊന്നും ഇല്ല. അപ്പം ഇനിയിപ്പം നമ്മളിപ്പം ഈ എന്താ പറയുക, ഇവിടെ ഇപ്പം കുറച്ച് ബോർഡ് കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, ട്രെയിൻ ടൈമിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നമുക്കിവിടെ വന്നിറങ്ങുന്ന ഒരാൾക്ക് വളരെ സഹായകരായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ നാടായിട്ട് പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളെല്ലാം. റൂറൽ ടൗണ്, അപ്പം അവിടെ ആൾക്കാർ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ദിവസത്തിൽ ഡെയിലി 1-2 ട്രെയിനുകളൊക്കെ ഇങ്ങോട്ടേക്കുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് 2 ട്രെയിൻ, രാവിലെ ഉച്ചക്കായിട്ട് 2 ട്രെയിൻ അങ്ങോട്ടുണ്ട്. അപ്പം ഈ കാണുന്നത് ഇപ്പം നമ്മൾ കണക്റ്റിംഗ് ഇവിടത്തേക്ക് സിഡ്നിയിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ വന്ന്, പിന്നെ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പിന്നെ ബസ് മുഖാന്തരം ഒരു ടിക്കറ്റ് നമ്മൾ എടുത്താൽ മതി. അപ്പം ഈ ബസ് നമുക്ക് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്, ഇവിടെ പല സ്ഥലങ്ങളിലേക്കാണ്, ഒന്നൊരു 5-6 ഡെസ്റ്റിനേഷൻസിലേക്ക് ഉണ്ട് തോന്നുന്നു. അപ്പം അതിൻ്റെയൊക്കെ കോച്ച്, കണക്റ്റിംഗ് കോച്ചസിൻ്റെ എല്ലാം പേരും കാര്യങ്ങളും ടൈമിങ്ങും എല്ലാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന ട്രെയിൻ ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ട്രെയിൻ ഇറങ്ങി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ വേഗം കാറിലേക്ക് പോകുന്നു, കാരണം കുറച്ച് ഭക്ഷണം കഴിക്കണം, കൂടാണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകണം. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ട് റൂറിലേക്ക് വരുന്നു, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പം നമ്മൾ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടിൽ പോകുന്നില്ല. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് KFC വാങ്ങി. നിങ്ങൾക്കറിയാലോ പതിവ് പോലെ നമ്മുടെ യാത്രകൾ KFC. അപ്പം അതിലിപ്പം ചിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒറിജിനൽ പീസസ് ഉണ്ട്, അതുപോലെ ഗ്രേവി ഉണ്ട്, പിന്നെ ഒരു ബർഗർ ഉണ്ട്, പിന്നെ സൺഗിസ്റ്റ്. അപ്പം തുടങ്ങിക്കോ, കഴിക്കാൻ തുടങ്ങിക്കോ. KFC കഴിക്കാറുണ്ടാ? ആ, അപ്പം നമ്മൾ കഴിക്കട്ടെ. അപ്പം നമ്മൾ KFC കഴിഞ്ഞു. അപ്പം പിന്നെ നമ്മൾ വേറൊരു സ്ഥലം വരെ പോകുന്നതാണ്. അപ്പം എനിക്ക് ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ടൊന്ന് പോകണം. അപ്പം ഒരു 5 രാജ്യം കൂടി കൂടിയുണ്ട്. അതും കഴിഞ്ഞ് നമ്മളപ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ പിന്നെ അതൊന്നും നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് ഡെമ്പോ കാര്യങ്ങളും ഒക്കെ കാണാം. പിന്നെ വിശദമായിട്ട് 5 രാജിനോട് കുറച്ച് വിവരങ്ങളെല്ലാം ചോദിച്ചറിയാം. നമ്മളിപ്പം നരോമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇങ്ങോട്ട് വരാൻ കാരണം ഇവിടെ ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ ഗ്ലെൻ മെഗ്ര, ഓസിക്കാർ അങ്ങനെയാണ് പറയുന്നത്, മലയാളത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഗ്ലെൻ മെഗ്രാത്ത് എന്ന് പറയും. അപ്പോൾ തൽക്കാലം നമുക്കതെന്താവട്ടെ. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം തെണ്ടുൽക്കറൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും എന്താ പറയുക അപകടകാരിയായൊരു ഫാസ്റ്റ് ബൗളറായിരുന്നു ഗ്ലെൻ മെഗ്ര. അദ്ദേഹം കളിച്ച് ജനിച്ച് കളിച്ച് വളർന്ന മൈതാനവും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത പിച്ചൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതൊന്ന് കാണണമെന്നൊരാഗ്രഹം കൂടി നമ്മളെ അനുരാജ് പറഞ്ഞിരുന്നു. അപ്പോൾ അനുരാജും ഗ്ലെൻ മെഗ്രയുടെ വലിയൊരു ഫാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു അതിൻ്റെ അടിയിൽ ആ ഒരു സ്റ്റാച്ചു
സ്റ്റാച്യുവിൻ്റെ അടിയിലിങ്ങനെ ഒരു സ്തൂപമുണ്ട്. അതിലിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിക്കറ്റ് നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ. ഈയൊരു ഇത് കാണാൻ വേണ്ടി തന്നെ ഇതിലേക്കൂടെ കടന്നു പോകുന്നവരും അതുപോലെ ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന പല ആൾക്കാരും ഈ ഒരു സ്തൂപം കാണാൻ വരാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ഇപ്പം നല്ല വെയിലുണ്ട്, ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് കാണാൻ വേണ്ടിയായിരുന്നു നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നമ്മളൊരു ഫാനിൻ്റെ ആഗ്രഹം കൂടി ആയിരുന്നു. എൻ്റെ അതിന് വലിയ ക്രിക്കറ്റ് ഫാനാന്ന് പറഞ്ഞ് മക്ഗ്രാഡിയും വലിയ ഫാനായിരുന്നു. അപ്പം പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് എനിക്കത് കാണിച്ചിരുന്നു. ഇപ്പം തികച്ചും യാദൃശ്യം എന്ന് പറയട്ടെ, ഇത്ര അടുത്തായിട്ടും എനിക്കും ഇതുവരെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി തന്നെ ഇന്ന് വന്നിപ്പോൾ ഇത് കണ്ടു. അപ്പം ആ പിച്ചെല്ലാം കാണുമ്പം നമ്മളെ പഴയ ക്രിക്കറ്റിൻ്റെ ആ ഒരു ലോകത്തിലേക്ക് തന്നെ ഓർമ്മകളൊക്കെ മടങ്ങിപ്പോകുന്നു. അപ്പം എൻ്റെ ഇപ്പം വരുന്നുണ്ട്, പുള്ളിക്കാരൻ നല്ല ഹാപ്പി ആയി തോന്നുന്നു. അപ്പം നമുക്ക് നമ്മളെ സബ്സ്ക്രൈബർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ അവർക്ക് ഞങ്ങളെ യാത്രകളിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു നിമിഷങ്ങൾ അവർക്ക് സമ്മാനിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പം ഇനിയിപ്പം വണ്ടി കുറച്ച് സമയം അൻറ്റാജാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മളത് ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഈ മെഗ്ര പ്രാക്ടീസ് ചെയ്ത ആ ഇത് നെറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം മുന്നേ അതൊരു മൈതാനത്തായിരുന്നു, ഇപ്പോൾ അവരൊരു ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യാർത്ഥം ഇങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പം അപ്പം നമ്മളത് കണ്ടുപിടിച്ചു, അവിടെ എത്തി. ഇതാണ് നമ്മുടെ ആ ഇതിഹാസ ബൗളർ ബൗളിംഗ് പ്രാക്ടീസ് ചെയ്ത് അതിലേക്കൂടെ നടക്കുമ്പം എന്താ പറയുക, ശരിക്കും രോമാഞ്ചം ഉണ്ടാവുമെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ. കാരണം ഞാനും ഒരു വലിയ ക്രിക്കറ്റ് ഫാനായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു പഴയ കാലം എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് മടങ്ങിപ്പോകുന്ന പോലെ ഓർമ്മകൾ. അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് ജീവിതത്തിൽ എന്താ പറയണ്ടേ, അസുലഭമായി കിട്ടുന്ന നിമിഷങ്ങൾ. അപ്പം എന്താ ശരിക്കും പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പം ഇതെല്ലാം തന്നെ നമ്മളെന്നിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. ഇവിടെ ഒരു മൂന്നോളം നെറ്റ്സ് ഉണ്ട്. ഇതായിരുന്നു മെഗ്ര കളിച്ച് കളി പഠിച്ചത്. പിന്നെ എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു ചെറിയ ടൗണാണ്, അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ പ്രാക്ടീസെല്ലാം ചെയ്യാൻ വേണ്ടി സിഡ്നിയിലേക്ക് പോയി. അവിടെയും മെഗ്രയുടെ കുട്ടിക്കാലമൊക്കെ കുറച്ച് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് കേട്ടത്. അവിടെ സിഡ്നിയിൽ പോയി, അതുപോലെ തന്നെ ഒരു കാരവാൻ, ഹോട്ടലൊന്നും താമസിക്കാൻ പൈസ ഇല്ലാതിരുന്നതുകൊണ്ട് കാരവാൻ എടുത്തു. അവിടെയായിരുന്നു ആ കുടുംബം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും കൂടി ഉണ്ടായിരുന്നു മകനെ ക്രിക്കറ്റ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അവർ അവിടെ എത്തി. കാരവനിൽ നിന്നിട്ടാണ് മെഗ്ര സിഡ്നിയിലെ പല ക്ലബ്ബുകളിലും ആ മൈതാനത്തെല്ലാം കളിച്ച് പഠിച്ച് കളി പഠിച്ച് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ബൗളറായി വളർന്നത്. അപ്പം അൻറ്റാജും ആ പിച്ചിലൂടെ ഇങ്ങോട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ഭാഗ്യായിട്ട് തന്നെ കാണുന്നല്ലേ, നല്ല നന്നായിട്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചുറ്റും തന്നെ നല്ല ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാണ് ഓസ്ട്രേലിയ എത്രമാത്രം സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞറിയേണ്ട കാര്യം തന്നെ അല്ലേ. ഇപ്പം പോലും കളിക്കുന്നില്ലെങ്കിലും അവരെ ഓർമ്മക്കായിട്ട് ഇത് നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഡബോയിലേക്ക് പോകുന്നതാണ്. പിന്നെ അവിടെ പോയി പിന്നെ ഡേവിത്ത് നാളെ രാവിലെ വരെ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ രാത്രി ചെറിയൊരു പാർട്ടിയെല്ലാം ആക്കി, അതുപോലെ ഡബോ സിറ്റിയിലൊന്ന് കാണിച്ചു കൊടുത്ത്. കാരണം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ എത്ര വർഷമായി സിഡ്നിയിൽ? സിഡ്നിയിൽ 3 കൊല്ലം പഠിച്ചോണ്ടിരുന്ന പഠിച്ച മാസ്റ്റേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ താണ പുള്ളിയെല്ലാം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് പഠിച്ചു അല്ലേ? നാട്ടിൽ 2 കൊല്ലം. ഓക്കെ, 3 കൊല്ലമായി ടോട്ടൽ. ടോട്ടൽ 3 കൊല്ലം അല്ലേ. ഇനിയിപ്പോ അടുത്ത ഭാവി പരിപാടി എന്നാ? ഇവിടെ ഭാവി നോക്കണം, പി ആർ നോക്കണം. റീജിയൻ റീജിയണൽ വന്നിട്ട് പി ആർ എടുക്കേണ്ട സാധ്യത. അതും നോക്ക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലേ. എങ്ങനെ ഓസ്ട്രേലിയ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ. റൂറൽ എങ്ങനെയുണ്ട്? റൂറൽ അടിപൊളിയാണ്. അത് വേറെ, ഇത് സിറ്റി വേറെ അല്ലേ. അതെ അതെ, ഡിഫറെന്റ് ലൈഫാണ്. അതെ അതെ, രണ്ടും എൻജോയബിൾ ആണ്. അതെ 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 അതെ. 110 കിലോമീറ്റർ എല്ലാം സ്പീഡിൽ ഓടിച്ചാൽ അതിൻ്റെ ഒരു ഫീൽ വരും അല്ലേ. അപ്പം അങ്ങനെ ഓടിക്കണം എന്നുള്ളവർക്ക് ഓസ്ട്രേലിയയിലേക്ക് വന്നാൽ അടിപൊളിയാണ് ഡ്രൈവിംഗ്. എസ്പെഷ്യലി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക്
ഞാൻ ഇവിടുത്തെ ഒരു സിറ്റി ടു അനദർ സിറ്റി മിനിമം 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ അങ്ങനെ ആയിരിക്കും. അപ്പം അതൊരു പ്രത്യേക ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സിറ്റി വെച്ച് അടുത്ത സിറ്റി എത്തുന്നവരെ ചിലപ്പോൾ റോഡ് സൈഡിൽ വേറൊന്നും കാണേണ്ടാല് ഒരു കാടും ചിലപ്പം ചില കങ്കേനസിനെയും കണ്ടുവന്ന് വരും. അപ്പം നമ്മളിപ്പോൾ 110 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയപ്പം നമുക്ക് അങ്ങെത്തിയിട്ട് കാണാം. ഇപ്പം നമ്മൾ അൻഡാജിന് ഡബോ സിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പം ഇപ്പം നമ്മളിപ്പം ഡബോ പ്രശസ്തമായ സൂ ഒന്ന് അത് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം ഈ സമയത്ത് ഇപ്പം അങ്ങോട്ടേക്ക് അഡ്മിഷൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒന്ന് പുറഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സൂ കാണാം. ശരിക്കും ഒരു ഡേ തന്നെ വേണം ഫുള്ളായിട്ട്. അപ്പം അതിൻ്റെ മുന്നിലേക്കൂടെ വന്നു. അപ്പം ഗേറ്റെല്ലാം പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പം നമ്മൾ പോകുന്നത് അതിൻ്റെ അടുത്ത് തന്നെ സ്പീഡ് കാർ റേസ് എന്ന് പറഞ്ഞിട്ടൊരു കാർ റേസിംഗ് ഉണ്ട്. ഇഷ്ടംപോലെ കാറുകളുണ്ട് ഇപ്പം നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേങ്കിൽ നമ്മളിതിൻ്റെ അഡ്മിഷൻ 12 മണി മുതൽ 3 മണി വരെയാണ് ഇവിടെ പബ്ലിക്കിന് ഓപ്പണായിട്ടുള്ളത്. അതിനുശേഷം ഇല്ല, ഇപ്പം ഈ സമയത്തൊന്നും ഇല്ല. അപ്പം നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് പ്രവേശനമില്ല. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം അവിടെ വണ്ടി നിർത്തി ഒന്നിങ്ങനെ ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ചു. ഇഷ്ടംപോലെ കാറുണ്ട്, നല്ല സൗണ്ടുണ്ട് അങ്ങനെ കേൾക്കുന്നു. എന്തായാലും അടുത്തൊരു റേസിന് എന്തായാലും ഞങ്ങൾ വരും. പിന്നെ ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഡബോ തന്നെ ഉണ്ട് കവർ ചെയ്യാൻ ശരിക്കും നോക്കിയാൽ. അപ്പം നമ്മളപ്പം ഒന്ന് ജസ്റ്റ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പം പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെയൊരു പാർക്കിംഗ് പ്ലേസും ഇല്ല. അത് ഏറ്റവും വലിയ രസം. ഇപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ വണ്ടി വെക്കാനും പറ്റില്ല. ഇപ്പോൾ പോലീസോ അല്ലെങ്കിൽ ട്രാഫിക്കാരിലെ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസ് നോക്കി ഇനിയിപ്പം നമ്മൾ വണ്ടി വെക്കാൻ നോക്കണം. നോക്കിയിട്ടൊന്ന് അതിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്തെങ്ങാനും പോകാൻ പറ്റുകയെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതായാലും ഇപ്പം ഇത്ര വരെ വന്നതല്ലേ. അപ്പം നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പം ഏകദേശം പാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം കണ്ടു. അവിടെ ഇപ്പം വണ്ടി വെക്കാൻ നോക്കുന്നുണ്ട്. ഇല്ല, അത് ശരിയായിട്ടില്ല. ഇനിയിപ്പം അടുത്ത സ്ഥലം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നോക്കാം. ആ അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്. ഇതിനിടയിൽ കാരവേനെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ വരും, വന്ന് കണ്ടിരിക്കും. അപ്പം കാറ് വെക്കാനുള്ള സ്ഥലം കിട്ടി. അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇപ്പം നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അൻഡാജ് കുറച്ച് മുന്നിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിൽ ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പം ഇനിയിപ്പം മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് സിറ്റിയിലേക്ക് എത്തി. സിറ്റീൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. റോഡിൻ്റെ ഇരുവശത്തെല്ലാം ലൈറ്റുകളും എല്ലാമായി. പിന്നിപ്പോൾ ഒരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈവനിങ് ജനങ്ങളൊന്നും അങ്ങനെ പുറത്ത് കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ. പക്ഷേങ്കിൽ പബ്ബുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം നമ്മളങ്ങനെ മൊത്തം അങ്ങനെ ഒരു ഡ്രൈവ് നൈറ്റ് ഡ്രൈവ് ചെയ്ത് ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റുകളും എല്ലാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം ഇന്ന് ചെറിയൊരു ആഘോഷം, ചെറിയൊരു പാർട്ടി ഉണ്ട് വീട്ടിൽ. അപ്പം അന്ന് പിന്നിപ്പോൾ ലേറ്റ് നൈറ്റായി. ഇനിയിപ്പം അതിപ്പോൾ ഷൂട്ട് ചെയ്യാൻ സമയം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പം ഓൾറെഡി നിങ്ങൾ ഇന്ന് കുറച്ച് അധികം യാത്ര ചെയ്തു. അതുകൊണ്ട് തന്നെ അൻഡേജാണ് രാവിലെ 7 മണിക്ക് യാത്ര പുറപ്പെട്ടതാണ്. അപ്പം ഇതിപ്പം ഒരുപാട് വൈകി രാത്രി. ഇനിയിപ്പം വീട്ടിലെത്തി നാളെ രാവിലെ കാണാം. ഇനി ഇതിപ്പം നമ്മൾ രാവിലെ ആയി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ അൻഡേജിന് പോകേണ്ട ബസ് റെഡിയായി നിൽക്കുന്നുണ്ട്. ട്രെയിനിനാണ് പോകുന്നത്, പക്ഷേങ്കിൽ ഇവിടെ നിന്നൊരു ഹാഫ് വേ ബസ്സിന് പോകും. അവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിൻ കണക്ഷനുണ്ട്. അപ്പം ഈ ബസ്സിനാണ് പിന്നെ ഇവിടെ നിന്ന് പോകേണ്ടത്. അപ്പം നമ്മളിപ്പോൾ സമയം രാവിലെ 8:30 കാരണം 9 മണിക്കാണ് ബസ്. അപ്പം അതിൻ്റെ ഡ്രൈവർമാർ വന്ന് എല്ലാം പറയുന്നുണ്ട്. അപ്പം അൻഡാജിനോട് വന്ന് ചോദിച്ചു. ഇപ്പം അൻഡാജ് പോവാൻ റെഡിയായി. അപ്പം ഇങ്ങനെ ഇവിടെ വന്നതിനും നമ്മൾ കണ്ടതിനും അൻഡാജിനോട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.